ഓം ശ്രീ സൈറാം. അധ്യായം 8, മറ്റൊരു വെല്ലുവിളി. പുത്രന്മാർ, പുത്രവധുക്കൾ, മഹർഷിമാർ, പണ്ഡിതന്മാർ, ഗജരഥതുരക പദങ്ങളടങ്ങിയ സൈന്യം, സാമ്രാജ്യത്തിലെ പൗരന്മാർ എന്നിവരും ഒന്നിച്ച് ദശരഥൻ അയോധ്യയിലേക്ക് പോകുകയായിരുന്നു. പെട്ടെന്ന് അവർ ചില ദുശകുനങ്ങൾ കണ്ടു. എന്തോ ഗൗരവമായത് സംഭവിക്കാൻ പോകുന്നു എന്ന തോന്നൽ ദശരഥനുണ്ടായി. ചക്രവർത്തി വസിഷ്ഠനോട് അന്വേഷിച്ചു, ഗുരു, ഇതെന്തൊരാശ്ചര്യമാണ്! കാളമേഘങ്ങൾക്ക് കട്ടികൂടുന്നു, അവ അലറുന്നു, മൃഗങ്ങളെല്ലാം വൃത്താകൃതിയിൽ നമ്മെ ചുഴന്നു നടക്കുന്നു. അവയങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതല്ലേ? എന്തായിരിക്കാം ഇതിനൊക്കെ കാരണം? ഇതെന്ത് സൂചിപ്പിക്കുകയാണ്? ഈ ശകുനങ്ങളെ സംബന്ധിച്ച് എനിക്ക് ആശങ്കയുണ്ട്. വസിഷ്ഠനുടനെ ദിവ്യദൃഷ്ടികൊണ്ട് കാര്യം മനസ്സിലാക്കി. അദ്ദേഹം പറഞ്ഞു, രാജാവേ, ഭയങ്കരമായ ചില സംഭവങ്ങൾ നമ്മെ സമീപിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണിവ. മേഘങ്ങൾ ഭീകരമായി ഗർജിക്കുന്നു, പക്ഷേ ഭൂമിയിലെ മൃഗങ്ങൾ നമ്മുടെ രഥങ്ങൾക്ക് ചുറ്റുമാണ് സഞ്ചരിക്കുന്നത്. അതിൽ നിന്നും ഇത്രയും മനസ്സിലാക്കാം, ഭീഷണിപ്പെടുത്തുന്ന ആപത്തിനെ തടുക്കാൻ കഴിയും. അതുകൊണ്ട് താങ്കൾക്ക് ഉൾക്കണ്ടയും വേണ്ട. വസിഷ്ഠൻ ദശരഥനിൽ വിശ്വാസവും ഉറപ്പും പകർന്നു. പൊടുന്നനെ കാറ്റ് അതിഭീഷണമായ ചുഴലിയായി മാറി. അവർ നോക്കിക്കൊണ്ടിരിക്കെ വൻമരങ്ങൾ കടുപുഴകി പരിഭ്രമജനകമായ ശബ്ദത്തിൽ നിലംപതിച്ചു. പർവ്വത ശിഖരങ്ങൾ പോലും ഒന്നിനു മീതെ മറ്റൊന്നായി ഉരുണ്ടു. ഭൂമി പിളർന്ന് കഷ്ണങ്ങളാകുകയാണോ എന്ന് തോന്നുമാറ് ഇടിവെട്ട് അന്തരീക്ഷത്തെ പിളർന്നു. ഒരു രഥത്തിലുള്ളവർക്ക് മുമ്പിലോ പിൻപിലോ ഉള്ള രഥം കാണാൻ കഴിഞ്ഞില്ല. അത്രയും കട്ടിയായി അന്ധകാരം വ്യാപിച്ചിരുന്നു. ആനകളും കുതിരകളും അതിസംഭ്രമത്താൽ നിയന്ത്രണം വിട്ട് ഓടാൻ തുടങ്ങി. കാലാൾ പടയാളികൾ ബോധം കെട്ട് വീണു. മറ്റുള്ളവർ ഭയം കൊണ്ട് സ്തബ്ധരായി. ആ വലിയ ആൾക്കൂട്ടത്തിൽ വസിഷ്ഠനും ദശരഥനും അദ്ദേഹത്തിൻ്റെ 4 മക്കളും മാത്രമേ ഭയരഹിതരായി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരുടെ വീര്യവും ചൈതന്യവും കുറേശ്ശെയായി ചോർന്നു പോയിരുന്നു. ഭൂമിയും ആകാശവും അന്ധകാരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇടയ്ക്കുള്ള മിന്നൽ പിണരുകളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ജ്വലനങ്ങൾ അന്ധകാരത്തെ കൂടുതൽ സാന്ദ്രമാക്കിയേ ചെയ്തുള്ളൂ. അവർ ആ രൂപം കണ്ടു. കൊടും ഭീതി ജനിപ്പിക്കുന്ന അതിരൂക്ഷ ദൃഷ്ടിയോടുകൂടിയ നിഷ്ഠൂര പ്രകൃതിയായ ഒരു ഉഗ്രസ്വരൂപൻ അവരുടെ മുൻപിൽ. ഇടതൂർന്നു വളർന്ന ജടാമകുടം അദ്ദേഹത്തിൻ്റെ ശിരസിൽ. ചുമലിൽ ഇരുഭാഗവും മൂർച്ചയുള്ള അതിഭീകരമായൊരു പരശു തൂക്കിയിട്ടിരുന്നു. മിന്നൽ പിണരുകൾ പോലെ പ്രകാശിക്കുന്ന അസ്ത്രങ്ങളുള്ള ആവനാഴി മറ്റേ ചുമലിൽ. ത്രിപുര സംഹാരത്തിന് പോകുന്ന ത്രിനേത്രനായ മഹാദേവനെ പോലെയാണ് അദ്ദേഹം കാണപ്പെട്ടത്. അദ്ദേഹത്തെ തെളിഞ്ഞു കണ്ടയുടനെ അത് പരശുരാമനാണെന്ന് വസിഷ്ഠൻ തിരിച്ചറിഞ്ഞു. ക്ഷത്രിയ വംശ ധ്വംസനത്തിനായുള്ള ആ മഹാപ്രസ്ഥാനത്തിൽ അവരെയൊക്കെ സംഹരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ ക്രോധം വളരെ മുമ്പേ കെട്ടടങ്ങിയിരുന്നുവെങ്കിലും ഇപ്പോൾ അദ്ദേഹം രോഷം കൊണ്ട് അതിരൂക്ഷരൂപനായി കാണപ്പെട്ടതിന് കാരണമെന്തെന്ന് വസിഷ്ഠൻ അത്ഭുതപ്പെട്ടു. കെട്ടടങ്ങിയ കനലിൽ നിന്നും വീണ്ടും അഗ്നിജാല ഉയർന്ന കാരണമറിയാൻ അദ്ദേഹം ശ്രമിച്ചു. കൈകാലുകൾ കഴുകാൻ ക്ഷണിക്കുക, കാൽ കഴുകാൻ അനുവദിക്കുക തുടങ്ങിയ സ്വാഗതത്തിൻ്റെ പരമ്പരാഗതമായ സമ്പ്രദായത്തോടുകൂടി വസിഷ്ഠൻ തന്നെ പരശുരാമൻ്റെ സമീപത്തേക്ക് നീങ്ങി. ഈ സൗഹൃദത്തിൻ്റെയും ഹൃദയംഗമമായ സ്വാഗതത്തിൻ്റെയും അടയാളങ്ങൾ അദ്ദേഹം സ്വീകരിച്ചെങ്കിലും കത്തിജ്വലിക്കുന്ന കനൽക്കട്ട പോലുള്ള ദൃഷ്ടികൾ കൊണ്ട് രാമനെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. രാമനിൽ നിന്നും ഇതിനുണ്ടായ പ്രതികരണം ഒരു മനം മയക്കുന്ന മന്ദസ്മിതമായിരുന്നു. പക്ഷേ അത് പരശുരാമന്റെ ക്രോധത്തിന് ശക്തി കൂട്ടുകയേ ചെയ്തുള്ളൂ. അദ്ദേഹം ഇങ്ങനെ പുലമ്പി, ഹേ ദശരഥപുത്ര, ആയിരക്കണക്കിന് നാവുകൾ നിന്റെ അത്ഭുതജനകമായ വീരകൃത്യങ്ങളെ പുകഴ്ത്തുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ബാലലീല എന്ന നിലയിൽ നീ ശൈവശാപം കണ്ടിച്ചതെങ്ങനെയെന്നും എനിക്കറിയും. പക്ഷേ അതൊക്കെ കേട്ടുകേൾവി മാത്രമാണ്, ഞാൻ നേരിട്ട് കണ്ടതല്ല. നിന്റെ പരാക്രമം നേരിട്ട് പരിശോധിക്കുന്നതിനായിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ദിവ്യമായ പവിത്രീകൃതമായ ഒരു വില്ല് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്റെ അഭിവന്ദ്യനായ പിതാവിൻ്റെതാണ്, ജമദഗ്നിയുടേത്. അതിന് ഞാൻ കെട്ടി ഒരമ്പ് തൊടുത്തുകൊണ്ട് നിന്റെ ശക്തി എന്നെ കാണിക്കൂ, അല്ലെങ്കിൽ വരൂ, യുദ്ധത്തിലേർപ്പെടൂ. ഉത്കടമായ ക്രോധത്തോടുകൂടി പരശുരാമൻ രാമനെ വെല്ലുവിളിച്ചു. ഈ ക്രോധ പ്രകടനങ്ങളൊന്നും രാമനെ തെല്ലും ബാധിച്ചില്ല. അദ്ദേഹം ശാന്തനായി മന്ദഹസിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം ചോദിച്ചു, അല്ലയോ ഭാർഗവ രാമ, അങ്ങേക്ക് ക്ഷത്രിയന്മാരോടുണ്ടായിരുന്ന പ്രതികാര മനോഭാവം വളരെ മുമ്പേ
ഇല്ലാതായി കഴിഞ്ഞിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ പ്രതികാരം എന്തിന്? എന്തിനീ അധപ്പതനം? എന്തിനീ അന്യായം? ആ ഘട്ടത്തിൽ ദശരഥൻ താണുവണങ്ങി ദീനമായി പരശുരാമനോട് അപേക്ഷിച്ചു. ഭാർഗവ, അങ്ങ് ബ്രാഹ്മണനാണ്, അങ്ങ് ഏറ്റവും പ്രസിദ്ധി ആർജിച്ചിട്ടുണ്ട്. എന്റെ പുത്രന്മാർ ബാലന്മാരാണ്. ഒരു കാരണവുമില്ലാതെ അവരുടെ നേരെ പ്രതികാര മനോഭാവം എന്തിനാണ്? അങ്ങയുടെ വംശത്തിന് ഒരിക്കലും ഇത് യോജിച്ചതല്ല. അങ്ങയുടെ പൂർവപിതാക്കന്മാർ അവിരാമമായി വേദാധ്യയനം ചെയ്തവരാണ്. കർമ്മങ്ങളും ശിഷ്ടാചാരങ്ങളും എത്രയും ശ്രദ്ധയോടുകൂടി നടത്തിയിട്ടുള്ളവരാണ്. അങ്ങ് തന്നെ ചന്ദ്രായനം ആരംഭിച്ച ഘട്ടത്തിൽ ഇനിയൊരു ആയുധവും ഞാൻ പ്രയോഗിക്കുകയില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടില്ലേ? അങ്ങയുടെ അഭിലാഷങ്ങളെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നുവെന്നും അങ്ങ് പറയുകയുണ്ടായി. ആക്രമിച്ചു പിടിച്ച എല്ലാ രാജ്യങ്ങളും അങ്ങ് കശ്യപന് ദാനം ചെയ്തു. ഇനി ആയുഷ്കാലം മുഴുവനും ധാർമ്മിക കർമ്മങ്ങൾ ചെയ്യുന്നതിനും സമചിത്തത സമ്പാദിക്കുന്നതിനും വിനിയോഗിക്കുന്നതാണെന്ന് അങ്ങ് തീരുമാനിച്ചതല്ലേ? ഈ പ്രഖ്യാപനങ്ങൾ അങ്ങ് നടത്തിയത് ദേവേന്ദ്രനെ സാക്ഷി നിർത്തിയാണ്. അങ്ങ് മഹേന്ദ്ര പർവ്വതത്തിൽ വളരെ കാലമായി തപസ്സിലേർപ്പെട്ടിരിക്കുകയായിരുന്നുവല്ലോ. ഇപ്പോഴിതാ പ്രഖ്യാപിത ഉദ്ദേശ്യങ്ങൾക്ക് എതിരായി അങ്ങെന്റെ വംശത്തെയും കുടുംബത്തെയും നശിപ്പിക്കുവാൻ ഭാവിക്കുന്നു. വാഗ്ദത്തത്തിനെതിരായി പ്രവർത്തിക്കുന്നത് ഭയങ്കര പാപമല്ലേ? ഈ വാഗ്ദത്ത ലംഘനത്തിന് ശേഷം ചെയ്യുന്ന തപസ്സിന്റെയും വൈരാഗ്യത്തിന്റെയും പ്രയോജനം എന്താണ്? സത്യത്തെക്കാൾ വലിയ ദൈവമില്ല. അങ്ങ് രാമനെ മാത്രമാണ് വെല്ലുവിളിക്കുന്നത്. അവനോട് മാത്രമേ യുദ്ധം ചെയ്യുകയുള്ളൂ എന്നും അങ്ങ് പറയുമായിരിക്കും. എന്റെ പുത്രൻ എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ കുടുംബം മുഴുവൻ ദാരുണമായ ആപത്തിൽ അകപ്പെടും. ആപത്തവനെ അകപ്പെടുത്തുന്ന നിമിഷം ഞങ്ങളുടെ ജീവൻ അവസാനിക്കും. അങ്ങേപ്പോലുള്ള ഒരു ബ്രാഹ്മണൻ ജീവൻ നശിച്ചു പോകുന്നതിന് ഉത്തരവാദിയാകാൻ പാടില്ലാത്തതാണ്. അത് ബ്രാഹ്മണ്യത്തിന് നേരെ കാണിക്കുന്ന നിന്ദ മാത്രമല്ല, ഘോരമായ പാപവുമാണ്. പരശുരാമൻ ദശരഥന്റെ വാക്കുകളെ ഗൗനിച്ചതേയില്ല. അവ ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല. അദ്ദേഹം രാമനെ തന്നെ നോക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നീ ഒടിച്ച വില്ലും ഈ വില്ലും സ്വർഗത്തിൽ നിന്ന് വന്നവയാണ്. വിശ്വകർമാവെന്ന ദിവ്യശില്പി നിർമ്മിച്ചതാണ് രണ്ടും. ഒന്ന് ത്രിപുരന്മാരെ സംഹരിക്കുന്നതിനായി ശിവന് കൊടുത്തു. മറ്റേത് മഹാവിഷ്ണുവിനെയും ഏൽപ്പിച്ചു. അസുരന്മാരെ നശിപ്പിച്ചതോടുകൂടി ശിവനത് യുദ്ധത്തിന് ഉപയോഗിച്ച അസ്ത്രങ്ങളോടൊപ്പം ദേവരഥ ചക്രവർത്തിക്കും അയച്ചു കൊടുത്തു. അത് എന്തിനു വേണ്ടി കൊടുത്തുവോ? ആ ഉദ്ദേശ്യം നിർവഹിക്കപ്പെട്ടതോടുകൂടി ഒരുപക്ഷെ അത് ദുർബലവും ക്ഷണം പൊട്ടിപ്പോകുന്നതുമായി പോയിരിക്കാം. അത്തരമൊരു വില്ലൊടിച്ചു എന്നത് ശക്തിയുടെയോ വീര്യത്തിൻ്റെയോ തെളിവാകുന്നില്ല. ഈ വില്ലിന് ഇനിയും പ്രവർത്തിക്കുവാൻ കഴിവുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ വീര്യവും ചൈതന്യവും ഇനിയും നിലനിൽക്കും. അമിതമായ ഫലദായകത്വവും ശക്തിയും ഇതിനുണ്ട്. ഇതെടുത്ത് ഞാൻ കെട്ടിക്കുലയ്ക്കുക, അതാണ് നിന്റെ ശക്തിയും വീര്യവും തെളിയിക്കാനുള്ള മാർഗം. ശിവധനുസ് ഭഞ്ജിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് ഞെളിഞ്ഞു നടക്കേണ്ട. ഇത് കുലയേറ്റ വീരന്മാരുടെ ചരിത്രത്തിൽ നിന്റെ പേരും രേഖപ്പെടുത്തും. ഇത് വൈഷ്ണവ ചാപമാണെന്ന വാക്കുകൾ നീ സംശയിച്ചേക്കാം, അദ്ദേഹം തുടർന്നു. ഋഷിക മഹർഷിയുടെ അധീനത്തിൽ വിഷ്ണു തന്നെയാണ് ഈ വില്ല് വെച്ചത്. മഹർഷി അത് മകനായ ജമദഗ്നിക്ക് കൊടുത്തു. ജമദഗ്നി എന്റെ പിതാവാണ്. അദ്ദേഹം തപസ് ചെയ്ത് ഏറ്റവും ഗുണോത്കർഷം നേടിയ ആളാണ്. ഒരു വിദ്വേഷവും പ്രതികാര വാഞ്ചയും ഉള്ളിലില്ലാതിരിക്കത്തക്ക വിധം അത്ര പവിത്ര ഹൃദയനായിരുന്നു അദ്ദേഹം. ആയുധപ്രയോഗം ഉപേക്ഷിച്ചിരുന്നു. എന്നിട്ടും മഹാദുഷ്ടനായ കാർത്തിക വീര്യാർജുനൻ അദ്ദേഹത്തെ വധിച്ചു. മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലാതിരുന്ന ക്രൂരതയുടെ പാപകർമ്മമായിരുന്നു അത്. ഒരാളും ഇത്രയും ബീഭത്സമായ രീതിയിൽ കൊല നടത്തിയിട്ടില്ലായിരുന്നു. ഞാൻ കരുണ കാണിക്കരുതെന്ന് തീരുമാനിച്ചു. അവനെ ഒരു പാഠം പഠിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. ആ രാക്ഷസനെ മാത്രമല്ല, അധാർമികരായ രാജകുമാരന്മാരെയും കൊന്നെടുക്കുമെന്ന് ഞാൻ ശപഥം ചെയ്തു. ആ ദിവസം മുതൽ ഞാൻ അവരെ വെട്ടിക്കഷ്ണമാക്കുകയായിരുന്നു. ക്ഷത്രിയരെ തലകൊണ്ട് പന്താടുകയും ചെയ്തു. ആ സംഹാര പ്രവർത്തനങ്ങളിലെല്ലാം ഈ വില്ല് എന്നോടൊന്നിച്ചുണ്ടായിരുന്നു. ഞാൻ അനേകം ദുഷ്ടരാജാക്കന്മാരെ വധിച്ചിട്ടുണ്ട്. മുഴുവൻ ലോകത്തെയും എന്റെ വരുതിയിൽ കൊണ്ടുവന്നിട്ടുമുണ്ട്. ഇതോടുകൂടി എന്റെ പിതാവിനെ കൊന്നവരുടെ നേരെ എനിക്കുണ്ടായിരുന്ന ക്രോധം കുറേയൊക്കെ തണുത്തു. ഞാൻ എന്റെ മാരകമായ പ്രതികാരം നിർത്തി. അതിനുശേഷം ഒരു വൈദിക യജ്ഞം ആരംഭിച്ചു. സത്കർമ്മ നിരതനായ മഹാനായ കശ്യപ മഹർഷിയെ ആ യജ്ഞത്തിന് ക്ഷണിച്ചു. യജ്ഞത്തിന്റെ മേൽനോട്ടം വഹിച്ചതിന് ദക്ഷിണയായി ഞാൻ കീഴടക്കിയ ഭൂമി മുഴുവൻ അദ്ദേഹത്തിന് ദാനം ചെയ്തു. അതിൽ പിന്നെ മനസ്സ് ശാന്തിയിൽ നിമഗ്നമായും ബുദ്ധി
ആധ്യാത്മിക ജ്യോതിസിൽ പ്രകാശിച്ചുകൊണ്ടുള്ള നിലയിൽ മഹേന്ദ്രപർവ്വതത്തിൻ്റെ കൊടുമുടിയിൽ കാലം കഴിക്കുകയാണ്. പ്രതികാരത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെ മാർഗം ഉപേക്ഷിച്ച ഞാൻ എന്തിന് ഈ ആയുധം വീണ്ടും എടുക്കുകയും വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുന്നുവെന്ന് നിന്റെ പിതാവ് ഇപ്പോൾ ചോദിച്ചല്ലോ. ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുക്കാം. രാമ, ഈ രണ്ട് വില്ലുകൾ സ്വർഗത്തിൽ നിർമ്മിക്കപ്പെട്ടവയാണ്. അവ ഭൂമിയിലേക്ക് വന്നു. അവയിൽ ശിവധനുസ് നീ കുലച്ചൊടിച്ചിരിക്കുന്നു. മറ്റേ വില്ല് എൻ്റെ വശം കേടൊന്നും പറ്റാതെ ബാക്കിയുണ്ട്. ഇതും കൂടി ഭഞ്ജിക്കപ്പെട്ടാൽ എൻ്റെ കയ്യിൽ ഇതിനിയും വേണ്ടതില്ല. കാരണം എൻ്റെ ജോലി തീർന്നിരിക്കുന്നു. എൻ്റെ ത്യാഗം പരിപൂർണമാകും. അതുകൊണ്ട് ഇതുകൂടി ഖണ്ഡിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ നിന്റെ കയ്യിലിരിക്കട്ടെ. ഞാൻ ഈ പൂർത്തീകരണത്തിന് കാത്തിരിക്കുകയായിരുന്നു. അതിനുള്ള സമയം സമാഗതമായിരിക്കുന്നു. ഈ അവസരം ഞാൻ പ്രയോജനപ്പെടുത്താൻ ഉറച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ നീ സംശയിച്ചേക്കാം, യുദ്ധമാണോ അത് പ്രയോജനപ്പെടുത്താനുള്ള മാർഗമെന്ന്. എന്നാൽ യുദ്ധത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുക്കുക. അത് ലോകത്തിൻ്റെ പുരോഗതിക്കും ക്ഷേമത്തിനും വേണ്ടി ആയിരിക്കാം. അധാർമികരെ അമർത്തുന്നതിനും ധാർമ്മികരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അത് സഹായിച്ചേക്കാം. ഉപരിതല വീക്ഷണഗതിയിൽ പരിശോധിച്ചിട്ട് യുദ്ധം ആഗ്രഹിക്കത്തക്കതല്ല എന്നഭിപ്രായപ്പെടാൻ നിനക്ക് നിവൃത്തിയില്ല. ആവശ്യത്തെ വിശകലനം ചെയ്യൂ. കത്തിമൂർച്ചയുള്ളതാവാൻ ചാണക്കിടുക തന്നെ വേണം. ആരുമത് കത്തിക്ക് അപകടകരമാണെന്ന് പറഞ്ഞ് തള്ളുകയില്ല. ഭക്ഷണത്തിൽ നിന്നും ശരീരത്തിന് ശക്തി കിട്ടണമെങ്കിൽ ഭക്ഷണം നല്ല ഉറപ്പുള്ള പല്ലുകൾക്കിടയിൽ വെച്ചുകൊടുത്ത് നിഷ്കരുണം അരച്ചു പശയാക്കണം. ഒരാൾക്കും തന്നെ ഈ ക്രിയ ഭക്ഷണവസ്തുവിൽ ആക്രമം കാണിക്കുകയാണെന്ന് വെച്ച് ഉപേക്ഷിക്കാൻ കഴിയില്ല. സമരത്തിലേക്കോ സംഘടനത്തിലേക്കോ ആ യഥാർത്ഥമായ വേദനയുടെ പീഡാനുഭവത്തിലേക്കോ തിരിച്ചു പോകുന്നതിന് വേണ്ടി ശരീരത്തിനോ രാഷ്ട്രീയത്തിനോ സ്വാത്തീയ ആഹാരം നൽകുന്നതിനായി അത് ആവശ്യമായി വന്നേക്കാം. ശരി, നാം വഴിമധ്യത്തിലാണിപ്പോൾ. ഒരു യാത്രയുടെ പകുതിയിൽ വെച്ച് ഇവിടെ നിന്നുകൊണ്ട് സംസാരത്തിൽ മുഴുകുന്നത് ശരിയല്ല. നാം കർമ്മനിരതനാവുക. നാം നേരെ അത് ആരംഭിക്കണമെന്നത് അവശ്യ കർത്തവ്യമാണ്. വരൂ, ഒന്നുകിൽ ഈ വില്ലിന് ഞാൻ കെട്ടി അത് കുലയ്ക്കൂ, അല്ലെങ്കിൽ എന്നോട് ദ്വന്ദ്വയുദ്ധത്തിലേർപ്പെടൂ. ഇതായിരുന്നു പരശുരാമനിൽ നിന്നുള്ള ആഹ്വാനം. ഈ വെല്ലുവിളി കേട്ടപ്പോൾ ലക്ഷ്മണൻ ക്രോധം കൊണ്ട് പുകയുകയായിരുന്നു. ചുട്ട മറുപടി കൊടുത്തുകൊണ്ട് അദ്ദേഹം ഇടപെടുവാൻ ആരംഭിച്ചപ്പോഴേക്കും രാമൻ സഹോദരനെ സമാധാനപ്പെടുത്തി. രാമൻ പറഞ്ഞു, ഇത് നിന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല, എന്നോടാണ് ചോദ്യങ്ങൾ. ഞാൻ തന്നെ മറുപടി പറയണം. നീ ഞങ്ങളുടെ ഇടയിൽ ചാടി വീഴുന്നത് മര്യാദയല്ല. ഇത് കൈകാര്യം ചെയ്യാൻ എന്നെ അനുവദിക്കൂ. ജ്യേഷ്ഠന്റെ സ്നേഹപൂർവവും മൃദുലവുമായ ഉപദേശം ലക്ഷ്മണനെ ശാന്തനാക്കി. എന്നാൽ തൻ്റെ വെല്ലുവിളി ഉടനെ സ്വീകരിക്കാതിരുന്നതിന് പരശുരാമൻ രാമനെ പരിഹസിച്ച് ചിരിക്കുകയും അവഹേളിക്കാൻ ആരംഭിക്കുകയും ചെയ്തപ്പോൾ അമർഷം നിയന്ത്രിക്കുവാൻ ലക്ഷ്മണന് കഴിഞ്ഞില്ല. ലക്ഷ്മണൻ ആക്രോശിച്ചു, ഹേ ഭാർഗവ! ശിവധനുസ് ഖണ്ഡിച്ച രാമന്, ഇതൊരു വെല്ലുവിളിയൊന്നുമല്ല. ഈ ചെറിയ വില്ല് കുലയേറ്റാൻ അങ്ങ് എന്തിനാണ് രാമനെ വെല്ലുവിളിക്കുന്നത്? ഇതൊരു ദ്വിജായുധമാണ്, വെറും ഒരു കുശപ്പുല്ല് മാത്രം. ഒരൊറ്റ നിമിഷത്തിൽ അയത്നമായി ഇത് പൊട്ടിച്ചെറിയുവാൻ എനിക്ക് കഴിയും. ഈ നിസ്സാര ജോലിക്ക് രാമൻ എന്തിനാണ്? ഞാൻ പറഞ്ഞത് മാറ്റേണ്ട ആവശ്യം എനിക്കില്ല. ലക്ഷ്മണന്റെ വാക്കുകൾ കേട്ട് പരശുരാമന് ക്രോധം വർദ്ധിച്ചു. പക്ഷേ രാമൻ കാര്യങ്ങൾ ശാന്തമായും സമാധാനമായും കൈകാര്യം ചെയ്തു. അദ്ദേഹം ലക്ഷ്മണന്റെ നേരെ മന്ദസ്മിതം തൂകി മൃദുഭാഷണത്താൽ അവനെ സമാധാനിപ്പിച്ചു. പരശുരാമന് രോഷം കൂടും തോറും രാമൻ കൂടുതൽ ശാന്തതയും നിയന്ത്രണവും കാണിക്കുകയായിരുന്നു. പരശുരാമൻ ആത്മനിയന്ത്രണം തീരെ ഇല്ലാതായി. അദ്ദേഹം നാവിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. നാവ് രൂക്ഷമായ വചനങ്ങൾ വമിക്കാൻ തുടങ്ങി. ഇത് ദശരഥന്റെ മനസ്സിൽ സംഭ്രമം ജനിപ്പിച്ചു. കോപാകുലനായ ഈ കടന്നാക്രമത്തിൽ ദാസികളും ദാസന്മാരും സ്വയം ഒളിച്ചു. സൈന്യത്തിന്റെ ചതുരംഗങ്ങളും ഭയം കൊണ്ട് വിറച്ചു. പണ്ഡിതന്മാരും ഭയവിഹുലരായി. സീത ഈ രംഗം നേരം പോക്കായി നോക്കി നിന്നു. ദേവിക്ക് തെല്ലും ശോഭമുണ്ടായില്ല. ലേശം പോലും ഭയം അവരെ ബാധിച്ചില്ല. രാമനാകുന്ന സിംഹത്തിന് മുമ്പിൽ പരശുരാമൻ മുടന്തൻ കുറുനരി മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓർമിളയുടെയും മാണ്ഡവിയുടെയും ശ്രുതകീർത്തിയുടെയും ഹൃദയത്തിൽ ധൈര്യവും ആശ്വാസവും വളർത്തി. രാമൻ ലക്ഷ്മണനെ ശാസിക്കുന്നത് കണ്ടപ്പോൾ ഭരതനും ശത്രുഘ്നനും അതിലിടപെടാൻ തോന്നിയില്ല. അല്ലെങ്കിൽ അവരും ഈ വഴക്കിൽ ചേർന്ന് യുദ്ധം ചെയ്യാൻ രാമനോട് അനുവാദത്തിന് അപേക്ഷിക്കുകയോ അല്ലെങ്കിൽ
വെല്ലുവിളി സ്വീകരിക്കുകയോ ചെയ്യുമായിരുന്നു. അവർ രാമന്റെ ആജ്ഞയും കാത്ത് അകന്നു നിന്നു. വസിഷ്ഠന് ഭൂതവും ഭാവിയും അറിയാവുന്നതുകൊണ്ട് ഈ സംഭവം ദിവ്യ നാടകത്തിലെ ഒരു രംഗം മാത്രമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം നിശബ്ദനും അക്ഷോഭ്യനുമായി സ്ഥിതി ചെയ്തു. ജയ് സൈറാം.